സെക്കൻഡ് ഹാഫിലൊക്കെ ഈ വടക്ക് നോക്കിയന്ത്രത്തിന്റെ ചില റെഫറൻസുകൾ പോയിന്റുകളൊക്കെ എല്ലാരും കണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോ ശ്രീൻ സാർ അന്നത് എഴുതുമ്പോ അന്നത്തെ വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആയിരുന്നു, പക്ഷെ ആരും അത് അഡ്രസ് ചെയ്യാനൊന്നും തയ്യാറായില്ല എന്നുള്ള പിന്നീടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് കാലത്തിനതീതമായിട്ട് സഞ്ചരിച്ചൊരു സംഭവമാണ്, ഇന്നും റെലവന്റ് ആണ്. അപ്പോ അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ എങ്ങനെയാ ഇപ്പൊ നോക്കുന്നത്, കാരണം സ്വന്തം സിനിമയിലെ റെഫറൻസ് പോയിന്റ് എടുക്കുമ്പോഴും? അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. പിന്നെ അതൊരു സോഷ്യൽ ഇഷ്യൂ ഒന്നുമല്ല, ഈ പറഞ്ഞാലും അടക്കം നോക്കേണ്ട സോഷ്യൽ ഇഷ്യൂ ആണോ അത്? പിന്നെ ഒരിക്കലും കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമയൊന്നുമല്ല അത്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലേ, ഇന്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അന്നും ഇന്നൊക്കെ ഒരു ആണിനും പെണ്ണിനും റിലേഷൻഷിപ്പ് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഏകദേശം ഒരേപോലെ തന്നെ. അപ്പോൾ അതൊരിക്കലും കാലത്തിന് ഇത് സഞ്ചരിച്ച സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമയൊന്നുമല്ല വടക്ക് നോക്കേണ്ട. വടക്ക് നോക്കിയാൽ നമ്മ അന്ന് ഇന്നും നമുക്ക് റിലേറ്റ് ചെയ്യാൻ കാരണം ഒരു ഇന്നും റിലവൻ്റ് ആണ്. ആ റിലവൻസ് കാരണം എന്ന് വെച്ചാൽ ഇന്റർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരാണിനും പെണ്ണിനും ഇടയിൽ ഉണ്ടാകുന്ന സംശയം, സംശയരോഗം, കല്യാണ ഇൻഫീരിയോറിറ്റി, ഇതൊക്കെയാണ് അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സ്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഈ സിനിമയിൽ ഇല്ല. നമ്മൾ അതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതായിട്ടൊന്നും നമ്മൾ വെച്ചിട്ടു. അപ്പൊ ഈ സിനിമയിൽ ഈ രണ്ടത്തെ തടിയെ വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഡയലോഗുണ്ട്, ഈ തടി വെച്ച് നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. പരസ്പരം അടിച്ചുകൊണ്ടുള്ള തമാശകളുണ്ട്, നമ്മൾ തൊണ്ണൂറുകളിൽ ജയറാം ചേട്ടനും അല്ലെങ്കിൽ ലാലേട്ടനും ഒക്കെ ചെയ്തിട്ടുള്ള ടൈപ്പ് തമാശകളുണ്ട്. ഇതിനൊക്കെ എതിരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് സംസാരിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കിലെ സിനിമാ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എടുത്തു വെച്ച് അതിനൊരു പോയിന്റായി റിവ്യൂ ചെയ്യുന്നവരുണ്ട്. എഴുത്തിലും അതുപോലെ തന്നെ ഡയറക്ഷനിലും എന്തുകൊണ്ടാണ് നിങ്ങളെ ഇപ്പൊ ഉള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള ഈ ഏരിയ ബാധിക്കാതിരുന്നത്? അങ്ങനെ മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞാല് ഒരു പണം ചെയ്യാൻ പറ്റില്ല, ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. പിന്നെ ഈ പറയുന്ന പോലെ സിറ്റുവേഷനാണ് പലതും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്കത് അവിടെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വെക്കും. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. മുൻകാല സിനിമകളൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് തമാശകളൊക്കെ ആസ്വദിച്ച ആൾക്കാർ തന്നെ ഇപ്പോഴും ഉള്ളതിനകത്ത്. ഇപ്പോഴാണ് ഒരു അതിനൊരു വേറൊരു തരത്തിലേക്ക് എന്താ പറയണത്, ഇപ്പോൾ അതിന് നിരൂപണം നടത്തുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അവർ വലിയന്തോ ഒരു സംഭവമായിട്ടൊക്കെയാണ് അതിന് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അത്രയും ഞങ്ങൾ വിചാരിച്ചുള്ളൂ. പിന്നെ ഇതെങ്ങനെ എടുക്കണമെന്ന് പടം കാണുന്നവരാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? അല്ല, അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് തെറ്റല്ലേ? അതിൽ അങ്ങനെ ചെയ്യുന്ന ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന ആളുകൾ നിസ്സാരവൽക്കരിക്കല്ലേ ഈ പറഞ്ഞ? ഒരിക്കലുമില്ല, ഞങ്ങൾക്ക് തോന്നിയില്ല അങ്ങനെ ഒരിക്കലും. അല്ല, അത് നിങ്ങളുടെ മാത്രം ശരിയാണ്. ആണ്, അതാണ് ഞങ്ങളുടെ ശരിയാണ്. അതിപ്പം ഞാൻ പറയുന്നത് പടം അതെ ഞങ്ങളുടെ ശരിയാണ്. അത് പറഞ്ഞില്ലേ, അതായത് നമ്മുടെ റിയൽ ലൈഫിൽ ഞങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ അടികൂടാറുണ്ട്, ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, റിയൽ ലൈഫിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സിനിമയിൽ മാത്രം അത് പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഒളിക്കുന്നില്ലേ സിനിമയിൽ. സിനിമയെ നമ്മളങ്ങനെ അനുകരിച്ച് തുടങ്ങണോ ജീവിതത്തിൽ? സിനിമ സിനിമയായിട്ട് കണ്ട പോരെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ. സിനിമയെ കണ്ടിട്ട് എത്ര പേര് സെറ്റ് വലിക്കുന്നവരുണ്ട്?